കൊല്ലത്തിന്റെ കിഴക്കൻ മേഖലയിൽ റേഷൻ വിതരണം നിലച്ചു. പല റേഷൻ കടകളിലും ഭക്ഷ്യധാന്യങ്ങൾ തീർന്നതാണ് കാരണം. പുനലൂർ താലൂക്ക് സപ്ലൈ ഓഫീസ് പരിധിയിലാണ് പ്രധാനമായും ഭക്ഷ്യധാന്യങ്ങൾക്ക് ക്ഷാമം നേരിടുന്നത്. കോവിഡ് 19 പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ റേഷൻ കടകൾ വഴി നൽകുന്ന ഭക്ഷ്യധാന്യ വിതരണം കൊല്ലം ജില്ലയിൽ പലയിടത്തും നിലച്ച അവസ്ഥയാണ്. പല റേഷൻ കടകളിലും മതിയായ സാധനങ്ങൾ ലഭ്യമല്ല. പ്രത്യേകിച്ചും ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ റേഷൻ വിതരണം പൂർണ്ണമായും നിലച്ചു. പുനലൂർ താലൂക്ക് സപ്ലൈ ഓഫീസ് പരിധിയിലാണ് ക്ഷാമം രൂക്ഷമായത്. കൊല്ലം അഞ്ചലിൽ റേഷൻ കടയിലെത്തുന്നവർ സാധനങ്ങൾ ഒന്നും ലഭിക്കാതെ മടങ്ങുകയാണ്. റേഷൻ കടയിൽ അരിയോ മറ്റ് സാധനങ്ങളോ ഒന്നും തന്നെ സ്റ്റോക്കില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ വളരെ ബുദ്ധിമുട്ടിൽ ഇതിനു വേണ്ടിയിട്ട് കാത്തിരുന്നതാണ്. അപ്പോൾ സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഒന്നാം തീയതിയും രണ്ടാം തീയതിയും ഒക്കെ ആയിട്ട് 5 ദിവസങ്ങളിലായിട്ട് അരി കൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പുനലൂർ സിവിൽ സപ്ലൈസിൽ നിന്നും ആവശ്യത്തിന് സാധനങ്ങൾ എത്താത്തതാണ് വിതരണം നിലയ്ക്കാൻ കാരണം. ഒരാഴ്ച മുൻപാണ് അവസാനമായി സാധനങ്ങൾ എത്തിയതെന്നും അത് കഴിഞ്ഞ ദിവസം തന്നെ തീർന്നുവെന്നും റേഷൻ വ്യാപാരികൾ പറയുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ അവസാനം ഒരു 40 ചാക്ക് വന്നിട്ടുണ്ട്. അത് ഇന്നലെ തന്നെ തീർന്നു. ഏകദേശം ഒരു 140-145 കാർഡോളം വന്ന് മേടിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ രാവിലെ വന്നവർക്ക് അരി കൊടുക്കാനുള്ള ഒരു ഇതുണ്ട്. സംസ്ഥാന സർക്കാർ തിരക്കൊഴിവാക്കാൻ ഏർപ്പെടുത്തിയ ക്രമീകരണ പ്രകാരം കാർഡ് നമ്പറിന്റെ അവസാനം 2-3 അക്കങ്ങൾ വരുന്നവർക്കാണ് ഇന്ന് സാധനങ്ങൾ ലഭിക്കേണ്ടത്. എന്നാൽ ഓട്ടോ ഉൾപ്പെടെ വിളിച്ചു വരുന്ന പലരും നിരാശരായി മടങ്ങുകയാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ താലൂക്ക് സപ്ലൈ ഓഫീസറെ ഉപരോധിച്ചു. ഭക്ഷ്യധാന്യങ്ങൾ ഇന്നും നാളെയുമായി എത്തിക്കുമെന്നാണ് താലൂക്ക് സപ്ലൈ ഓഫീസറുടെ വിശദീകരണം. 24 കൊല്ലം.